ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ദൈവവചനത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദൈവവചനം സങ്കീർത്തനം 9:13 ഇപ്രകാരമാണ്: കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. കരുണാസമ്പന്നനായ അവിടത്തേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ. നമുക്കെല്ലാവർക്കും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനുള്ള അവകാശമുണ്ട്. നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം നമുക്ക് ഉത്തരം തരുന്നുമുണ്ട്. പ്രിയമുള്ളവരെയും, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വചനം നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം ആരെയെങ്കിലും ഈ വചനം കേൾക്കുവാനും ഒരാളെയെങ്കിലും മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ദൈവം പറയുന്നു, നിങ്ങളുടെ പാപം കൂടി ക്ഷമിക്കുമെന്ന്. യാക്കോബിന്റെ ലേഖനം 5:20 നാം ഇപ്രകാരം കാണുന്നുണ്ട്: ഒരു വ്യക്തിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് നാം പിന്തിരിപ്പിച്ച് നല്ല മാർഗത്തിലേക്ക്, നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ നിരവധിയായ പാപങ്ങൾ ദൈവം ക്ഷമിക്കുമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുവാനുള്ളൊരു തീക്ഷ്ണത നമുക്ക് ഓരോരുത്തർക്കും വേണം. പ്രഭാഷകന്റെ പുസ്തകം 2:10 കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് നിരാശരായിട്ടുള്ളത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടിട്ടുള്ളത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. കഷ്ടതയുടെ ദിനത്തിൽ രക്ഷയ്ക്കെത്തുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമുക്കൊരു കഷ്ടതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു വേദന ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മളൊരു കാര്യം മാത്രം ചെയ്യുക, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ദൈവത്തിലാണ് ആശ്രയം വെക്കേണ്ടത്. മറ്റൊന്നിൻ്റെയും പുറകെ നമ്മൾ പോകാതെ ദൈവത്തിൽ മാത്രം അടിയുറച്ച് വിശ്വസിക്കുക. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ് സങ്കീർത്തനം 91. അതിൻ്റെ 15 ഇപ്രകാരമാണ്: അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും എന്ന്. നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേൾക്കുന്ന, നമുക്കും മറുപടി തരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് അഭയം പ്രാപിക്കുവാൻ സാധിക്കണം. യേശു നമ്മളോട് പറയുകയാണ്: എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ മക്കളെ എന്ന്. നിങ്ങൾ മുടങ്ങാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. നമ്മുടെ ആവശ്യങ്ങളെല്ലാം പിതാവായ ദൈവം വഴി അമ്മയോട് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് സാധിച്ചു തരുന്നതാണ്. നാളെ മറ്റൊരു ദൈവവചനവുമായി വരുന്നതുവരെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നമുക്കും കൂടാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവവചനം എത്തിക്കുന്നതിനു വേണ്ടി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.